എൻ്റെ പേര് സാൻഷ്യ, തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മ ഷാല ജോസഫ്. അമ്മയാണ് ഉടമ്പടി എടുത്തത്. നവംബർ 25-ാം തീയതി 2022-ലാണ് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ മകൻ ജോർജ്, എൻ്റെ ഹസ്ബൻഡ് എബിൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾ കുട്ടികളില്ലായിരുന്നു. അതിനിടെ 2 അബോർഷനുണ്ടായി. അബോർഷൻ ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ഷാർജയിലാണ് ജോലി ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഷാർജയിൽ ഞാൻ അവിടെ ഹസ്ബൻഡിനായിട്ട് സെറ്റിലായി. ആദ്യം എനിക്ക് ജോലിയില്ലായിരുന്നു, ഹസ്ബൻഡിന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കൺസീവായി. പക്ഷേ അത് അബോർഷനാകുകയാണ് ചെയ്തത്. മിസ്കാരേജായി. ഞങ്ങൾ ഡിയാൻസി ചെയ്തു. പിന്നെയും പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ വീണ്ടും കൺസീവായി 1 വർഷത്തിന് ശേഷം. അതും അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു അവിടെ. വീണ്ടും മിസ്കാരേജ് ആകുകയാണ് ചെയ്തത്. ഹാർട്ട് ബീറ്റ് ഉണ്ടായിട്ടും അത് ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി പോയി. 8-9 വീക്സ് ആയപ്പോൾ അവിടെ വെച്ച് തന്നെ, ഷാർജയിൽ വെച്ച് തന്നെ ഡിയാൻസി ചെയ്തു. പിന്നെ എല്ലാവരും പറഞ്ഞു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് മാത്രം അടുത്തൊരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ അബോർഷൻ 2 പ്രാവശ്യമായിട്ട് സംഭവിച്ചതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും നിരന്തരമായ പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. മറ്റുള്ള എല്ലാവരും ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെപ്റ്റംബർ കാലയളവിൽ ഞങ്ങൾക്ക് 2022 നാട്ടിൽ ലീവിന് വരാൻ ഇടയുണ്ടായി. കോവിഡിനൊക്കെ ശേഷം വരാൻ പറ്റി. നാട്ടിൽ ലീവിന് വന്നു. ഞങ്ങൾ ഒരു ഷോർട്ട് വെക്കേഷനാണ് വന്നത്. ഒരു 20 ഡേയ്സ് എനിക്ക് ലീവില്ലായിരുന്നു. 20 ഡേയ്സിന് മാത്രമാണ് ഞാൻ ലീവിന് വന്നത്. ലീവിന് തിരിച്ചു പോണതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ പോസിറ്റീവാണ്. പക്ഷെ പേടിയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങനെ അബോഷം വന്നതുകൊണ്ട് പേടിയായിരുന്നു. പ്രഗ്നൻസി സന്തോഷം ഉണ്ടായിരുന്നില്ല, പേടി മാത്രമായിരുന്നു. അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തു. ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ല. പ്രഗ്നൻ്റായി. അപ്പോൾ തന്നെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു. ഡോക്ടേഴ്സിനും ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് എടുക്കാതെ ആയതുകൊണ്ട്, നേരത്തെ മിസ്കാരേജ് ഉണ്ടായിരുന്നതുകൊണ്ടും കുറേ ആകുലതകളുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഫ്ലൈ ചെയ്യുന്നില്ല. 3 മന്ത്സ് വരെ എന്തായാലും ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫ്ലൈ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഹസ്ബൻഡ് മാത്രം തിരിച്ചു പോയി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റൊക്കെ വന്നു കുട്ടിയുടെ. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടും അബോർഷനായി പോയതുകൊണ്ട് പേടിയായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോയി. 3rd മന്ത് ഡോക്ടർ വിസിറ്റ് ഉണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് നോക്കി, ഇപ്പോൾ കുഴപ്പമില്ല. 3rd മന്ത് സ്കാനിങ് വന്നപ്പോഴാണ് ഇങ്ങനെ ഇഷ്യൂസ് വന്നു തുടങ്ങിയത്. നേസൽ ബോൺ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ടെൻഷനായി. എന്ത് ചെയ്യണം എന്നറിയില്ല. അബോർട്ട് ചെയ്യാൻ പറഞ്ഞു അവർ. കാരണം ഓൾറെഡി പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ആളാണ്. ഒന്നും നോക്കണ്ട, അബോർട്ട് ചെയ്യാനാണ് പറഞ്ഞു. എന്നാലും നമ്മുടെ ഒരു ആവശ്യപ്രകാരം അവർ വീണ്ടും 3D സ്കാൻ എടുക്കാൻ പറഞ്ഞു. എത്ര സ്കാൻ എടുത്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ നമ്മൾ അമൃതയിലേക്ക് റെഫർ ചെയ്തു. അമൃതയിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പക്ഷേ അവിടെ നിന്ന് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, CVS എന്നാണ് പറഞ്ഞ റിസൾട്ട്. ടെസ്റ്റിൻ്റെ പേര്. ഒരു 3 വീക്സോളം ടൈം എടുക്കും. അപ്പോൾ 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരുമാതിരി കുട്ടിക്ക് കയ്യും എല്ലാം വന്നതിന് ശേഷമാണ് അവർ അബോർട്ട് ചെയ്യാൻ പറയുന്നത്. എന്നാൽ റിസൾട്ട് നമ്മൾ CVSൻ്റെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. നവംബർ 25-ാം തീയതി 2-ാമത്തെ ദിവസം എൻ്റെ ടെസ്റ്റ് ചെയ്ത് 2-ാമത്തെ ദിവസം വന്നാണ് അമ്മ വന്ന് ടെസ്റ്റ് ഇതിൻ്റെ ഉടമ്പടി എടുത്തതും. അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനാണെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര ധൈര്യമായിരുന്നു. ഓരോ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ശക്തി, ഒരു വല്ലാത്തൊരു ധൈര്യം നമുക്ക് കിട്ടുമായിരുന്നു. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു. ഈ നവംബർ എടുത്ത് December 9-ാം തീയതി ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. അതിന് തലേ ദിവസം December 8-ാം തീയതി ഞങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ, അതായത് മുല്ലപ്പൂവിൻ്റെ മണം നന്നായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. എനിക്കും എൻ്റെ അമ്മയ്ക്കുമാണ് അനുഭവപ്പെട്ടത് December 8-ാം. അതായത് ഈ റിസൾട്ട് വരുന്ന തലേ ദിവസം. പക്ഷേ റിസൾട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദിവസമായിട്ടില്ല.
അപ്പോൾ ഒമ്പതാം തീയതി വരും അങ്ങനെ ഒന്നും അറിയില്ല. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വിളിച്ചു, ഈ മുല്ലപ്പൂവിൻ്റെ മണം മാതാവിൻ്റെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതിന് ശേഷം നമ്മൾ ഓരോ സാക്ഷ്യം ഇങ്ങനെ കേൾക്കും, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയെന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ നമുക്കതറിയില്ല, നമുക്കത് കിട്ടിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. അമൃതയിൽ ചെന്നു, അവർ പറഞ്ഞു പ്രഗ്നൻസി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം തന്നെ വീണ്ടും സ്കാൻ ചെയ്തു, ഫോർത്ത് മന്ത് വരെ ഉള്ള എല്ലാം ഓക്കെയാണ്, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, എല്ലാം മുന്നോട്ട്. പക്ഷേ ഓരോ മന്തും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഓരോ മാസം. പക്ഷേ മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ എവിടെ പോയാലും കാശുരൂപം എൻ്റെ ബാഗിലോ എൻ്റെ കയ്യിലോ, സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ തൈലം വയറിൽ പൂശിയിട്ടാണ് ഞാൻ കയറുന്നത്, കുരിശടയാളം വരച്ചിട്ട് കയറും. പിന്നെ ഉപ്പ്, ഇവിടുത്തെ ഉപ്പ് ഞാൻ നാവിൽ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഓരോ സ്കാനിങ്ങിലും ഓരോ ഡോക്ടർ വിസിറ്റിനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫിഫ്ത്ത് മന്ത് കഴിഞ്ഞ്, ഫിഫ്ത്ത് മന്ത് സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. പക്ഷേ എൻ്റെ സ്കാനിങ് കുറച്ച് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ കടന്നു. എല്ലാവരും പറയും ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ഒക്കെ എടുക്കുക സ്കാനിങ്ങിൽ. പക്ഷേ കൊച്ച് കറക്റ്റ് പൊസിഷനിൽ കിടന്നുകൊണ്ട് എല്ലാ അവയവങ്ങളും അവർക്ക് പെട്ടെന്ന് തന്നെ നോക്കാനും പെട്ടെന്ന് എൻ്റെ സ്കാനിങ് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന സ്കാനിങ് എനിക്ക് ദൈവത്തിൻ്റെ മാതാവിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ ഇത്രയും പെട്ടെന്ന് തീർന്നു. ആ ടെൻഷനിലൂടെ ഞാൻ കിടക്കുന്ന, അതിലൂടെ വേറൊരു അത്ഭുതം ഉണ്ടായി. ഈ കാണാത്ത നേസൽ ബോൺ അന്ന് ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിൽ ഒരു സൈഡ് കാണപ്പെട്ടു. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഈ തേർഡ് മന്തിൽ വന്ന നേസൽ ബോൺ വന്നില്ലെങ്കിൽ പിന്നെ വന്നില്ല, വേറെ ആർക്കും വന്നതായിട്ട് ഡോക്ടറിൻ്റെ ഇതിൽ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഫിഫ്ത്ത് മന്തിൽ കണ്ടപ്പോൾ ഇത് ഇയാൾക്ക് എന്താണ് എല്ലാം ലേറ്റായിട്ടാണല്ലോ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ, ഡോക്ടറിൻ്റെ ഇതുവരെ അങ്ങനെ വരാത്തവർക്ക് വരുന്നില്ല അത്രയേ ഉള്ളൂ, ഇത് വരുന്നത് തന്നെ ഡോക്ടറിനെ ചരിത്ര എന്നെ കാണിച്ച ഡോക്ടറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാം മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ്. ഓരോ സ്കാനിങ്ങിലും ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ്, ഒരു ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും എൻ്റെ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ തടസ്സങ്ങളും എല്ലാ അവസാനത്തെ ഞാൻ 9 മാസം കഴിഞ്ഞു. 9ാം മാസം ഒരു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല എൻ്റെ വീട്ടിൽ നിന്ന്, കാരണം 2 മിസ്കാരേജ് കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കസിൻ്റെ കല്യാണം വന്നു, ഇപ്പം പോവാതിരിക്കാൻ പറ്റില്ല, അടുത്താണ് പോവാന്ന് വിചാരിച്ചു, പോയി ചെന്ന് ഉടനെ തന്നെ ഞാൻ വീണു, ചെന്ന വഴി വീണു, ചെന്നതേ ഉള്ളൂ അവിടെ വയറിൽ തട്ടി ഞാൻ വീണു. പക്ഷേ ഭാഗ്യം കൊണ്ട് മുട്ടുകുത്തിയാണ് വീണത്, മുട്ടുകുത്തി വീണതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പക്ഷേ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു, അവരപ്പം തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കുട്ടിയുടെ മൂവ്മെൻസും കുട്ടിയുടെ വീണ പൊസിഷൻ നോക്കിയിട്ടുള്ള സ്കാനിങ്ങും അവിടെ അവയവങ്ങൾക്ക് കുട്ടിയുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ അന്ന് ഞാൻ കാശുരൂപം എൻ്റെ ബാഗിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു മാതാവിനെ. എല്ലാവിടെ പോയാലും ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ ഞാൻ കരുതിയിട്ടാണ് പോകാറുള്ളത്. കാരണം സാധാരണ ഞാൻ കൊന്തയിലാണ് ഇടുന്നത്, കൊന്ത ഞാൻ എൻ്റെ ബാഗിലാണ് വെച്ചിരുന്നതെന്ന്. അപ്പോൾ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചപ്പോൾ അമ്മ ബാക്കിലിരുന്ന് ഈ പോണ വഴി മൊത്തം ടെൻഷൻ അടിച്ച ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന ഭയങ്കര ട്രാഫിക്കുള്ളൊരു ദിവസമായിരുന്നു. കാരണം പക്ഷേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, ഇവ ഭയങ്കരമായിട്ട് വയറ്റിൽ കിടന്നിങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. കൊച്ചു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, മൂവ് ചെയ്യാതിരുന്നെങ്കിൽ നമുക്ക് ടെൻഷൻ അടിച്ച് പോയാൽ വീണതിന് ശേഷം ഇവ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 36 വീക്സ് കംപ്ലീറ്റ് ചെയ്ത് 9 ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൗണ്ട് ചെയ്യാൻ പറയും, ഇത്ര മൂവ്മെൻറ്റ് ഭക്ഷണത്തിന് ശേഷം ഇത്ര മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യാൻ. പക്ഷേ ആ സമയത്തൊക്കെ ആ മൂവ്മെൻറ്റുകൾ ചിലപ്പോൾ കിട്ടില്ല, ഇടക്കിടക്ക് ഈ ഇത്ര മൂവ്മെൻറ്റ് വേണം, അത് 5-10 മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയും. പക്ഷേ അത്രയും മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ അപ്പോൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ അനങ്ങുമായിരുന്നു. അങ്ങനെ 38 വീക്സ് 39 വീക്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഒരു ഹെൽത്തി ബേബി 18th എനിക്ക് ജനിച്ചു. ബേബി ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല, ഹെൽത്തി ആയിട്ട് പോകുന്നു. ഇപ്പോൾ 1.5 വയസ്സായി, പേര് ജോർജ് എന്ന്. മാതാവിന് ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി, സോസ്ത്രു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിരുന്നത് വൃദ്ധസദനം സന്ദർശിച്ചു, അത് ഞാനും കുടുംബവും ഒരുമിച്ചാണ് സന്ദർശിച്ചത്. അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതുപോലെ സാമ്പത്തികമായി വിവാഹത്തിന് സഹായം ചെയ്തിരുന്നു, രോഗികൾക്കും സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രവിതരണം ഓരോ വീടുകളിലും കൊണ്ടുപോയി പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ
എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ സമയം കണ്ടെത്തി. കൂടുതൽ ജപമാലകൾ ചൊല്ലുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ബൈബിൾ വായനയിലും മറ്റുള്ള സുവിശേഷ സംബന്ധമായ ടോക്കുകൾ കേൾക്കുവാനും യൂട്യൂബിലൂടെ ധ്യാനം, സാക്ഷ്യം എന്നിവ കേൾക്കുവാനും അവ ഷെയർ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് വലിയൊരു മാറ്റം സംഭവിച്ചു എൻ്റെ മക്കൾക്കും. അതിന് യേശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ 1 1 5 തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു: സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. തങ്ങൾക്ക് 2 മിസ്കാരിയേജിന് ശേഷം വീണ്ടും കൺസീവ് ആകുന്നതും അതിനുശേഷം തങ്ങളുടെ കുഞ്ഞ്, അതായത് സ്കാനിങ്ങിൽ 3rd month സ്കാനിങ്ങിൽ കുട്ടിക്ക് നേസൽ ബോണില്ല, അതുമാത്രമല്ല പിന്നീട് പലതരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ, ഡൗൺ സിൻഡ്രം, ഇങ്ങനെയൊക്കെയാണ് തങ്ങൾക്ക് ഒത്തിരി നാൾ കാത്തിരുന്ന് കിട്ടുന്ന മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ഈ പേരൻസിന് കേൾക്കേണ്ടി വരിക. അങ്ങനെ ഇവിടെ വന്ന് പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള സ്കാനിങ്ങിലൊക്കെ, അതും 3rd month സ്കാനിങ്ങിൽ നേസൽ ബോൺ ഇല്ലെങ്കിൽ പിന്നീട് അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടു എന്നാണ് നാം കേട്ടത്. എന്നാൽ 5rd സ്കാനിങ്ങിൽ കുട്ടിക്ക് യാതൊരു കുഴപ്പം, അതായത് നേസൽ ബോൺ ഉണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. വീണ്ടും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ കുഞ്ഞിന് ഇല്ലാതെ തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു. എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് കോംപ്ലിക്കേഷൻസൊക്കെ പലതുണ്ടായി. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മുറുകെ പിടിച്ചു. അതുപോലെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ ഇവിടെ സംസാരിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിന് മൊത്തമുണ്ടായ ഒരു വിശുദ്ധീകരണം, ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ മുന്നിട്ടിറങ്ങാത്ത എത്രയോ വ്യക്തികളും കുടുംബങ്ങളുമാണ് ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ളവരുടെ കാര്യത്തിൽ തൽപരരാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ദൈവം നമ്മെ എങ്ങനെയാണ് മുമ്പോട്ട് വഴി നടത്തുന്നത്. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുമ്പോൾ എങ്ങനെയാണ് വന്ധ്യരായവരെ ദൈവം ഉയർത്തുന്നത്, ഇതൊക്കെ നാം തിരുവചനത്തിലൂടെ തന്നെ കേട്ടതാണ്. തനിക്കും കുടുംബത്തിനും കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈ കുടുംബത്തോടൊപ്പം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.